تحدي معي عشم صغر يعني إبدا أودي بيجان وديش كنده أسترونومي يعني شاسترا شاغاية ده بلتشتل يجاندرن ده موشن هنگنه بيشي كنا أذني يتر طولم ആധികാരികത ശാസ്ത്രീയ ആധികാരികതയുണ്ട്. അത് അതിൻ്റെ ആസ്ട്രോണമിയുടെ ഭാഗം. അത് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കുമ്പോൾ ദർശന യോഗ്യമാണോ അല്ലേ എന്നുള്ള അതിൻ്റെ ഫിസിക്സ് വശം. സൂര്യൻ്റെ ചലനത്തെ മനസ്സിലാക്കുന്നതിലും എളുപ്പത്തിൽ കണ്ണുകൊണ്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ചന്ദ്രൻ്റെ ഉദിക്ഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ. അപ്പോൾ അതുകൊണ്ട് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള മാസങ്ങളും സമയം കണക്കാക്കുന്നതും ഒക്കെ വരുന്നതിന് മുന്നേ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി അത് നടപ്പാക്കിയിരുന്നു. പിന്നീട് ശാസ്ത്രദൃഷ്ടിയ കൂടുതൽ അഭികാമ്യമെന്ന് തോന്നിയതുകൊണ്ട് അത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാക്കി മാറ്റുകയും അതിനനുസരിച്ച് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി വയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവുമോ അതിൻ്റെ വ്യത്യാസങ്ങളും സംഗതികളും മനസ്സിലാക്കി അതിനനുസരിച്ച് കലണ്ടറുകൾ തയ്യാറാക്കുകയും അല്ലെങ്കിൽ പഞ്ചാംഗങ്ങൾ, പഴയകാലത്ത് അതാണ് പഞ്ചാംഗങ്ങൾ തയ്യാറാക്കുകയുമാണ് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നത്. ഇതിന് പുറമെ ഇതിൽ വരാവുന്ന മാറ്റങ്ങളെ, കാലോചിതമായി വരുന്ന മാറ്റങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒബ്സർവേറ്ററികൾ, അതായത് ഈ ആകാശത്തുള്ള നിരീക്ഷണശാലകൾ സ്ഥാപിച്ച് ആ നിരീക്ഷണശാലകൾ ഇതിനെ നോക്കി ഇതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എന്താണെന്ന് കണ്ടുപിടിച്ച് നോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറയുന്ന ഒരു പഞ്ചാംഗം എന്നാണ് അതിൻ്റെ മലയാളം. നോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറയുന്ന ഒരു സാധനം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ കൊല്ലവും പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ അത് ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അതിൻ്റെ നിയന്ത്രണത്തിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് കണ്ടാൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ ചേഞ്ചിനനുസരിച്ച് വരേണ്ട മാറ്റങ്ങൾ വരുത്തി അതാത് കാലത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ ചന്ദ്രൻ്റെ മാത്രമല്ല സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, മറ്റ് ഗ്രഹങ്ങളുടെ ഒക്കെ പൊസിഷൻ ദിവസം ആയിട്ട് കണക്കാക്കി അവർ പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒബ്സർവേറ്ററികളിൽ പല രാജ്യങ്ങളുടെയും ഒബ്സർവേറ്റർ അവിടെയൊക്കെ അത് വരുത്തും. അത് വരുത്തി അതിനനുസരിച്ച് അവർ പറയുന്ന സ്ഥലത്ത്, ആ സ്ഥാനത്ത് ചന്ദ്രനെയോ ഏത് ഗ്രഹമാണോ അതിനെ കാണാനായിട്ട് ടെലസ്കോപ്പ് തിരിച്ച് വയ്ക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്, നോട്ടിക്കൽ അൽമനാക്ക് എന്നാണ് പറയുക. അപ്പം അതിൽ ഇതെല്ലാം കൊടുക്കും. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ആസ്ട്രോണമിക്കൽ സൊസൈറ്റി, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇത്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പൊസിഷനുകളും സ്ഥാനങ്ങളും ഒക്കെ ഏത് സമയത്തെയും കൃത്യമായി അറിയാൻ കഴിയും. സൂര്യോദയം എന്ന് പറഞ്ഞാൽ അത് എത്ര മണിക്കാണ്, അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി 10 മണിക്ക് സൂര്യൻ എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. ആ പ്രസിദ്ധീകരണങ്ങളിൽ വെറും കണക്കുകൂട്ടലിന് പുറമെ അവർ ഒബ്സർവ് ചെയ്ത് അതിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റി പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ അവതിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഈ ചന്ദ്രൻ
ചന്ദ്രനല്ല ഏത് ഗ്രഹമായാലും ശരി, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇന്ന ദിവസം ഇന്ന സമയത്ത് എവിടെ ഉണ്ടാവും എന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് നോക്കിക്കാണാം. അല്ലാതെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ അതിലുള്ള അപാകത എന്തെന്ന് വെച്ചാൽ, അതാത് സമയത്ത് വരുന്ന അല്പസ്വല്പ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പഴയ തത്വങ്ങൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അത് അല്പം വ്യത്യാസം വരും. വ്യത്യാസം വരുമെന്ന് പറഞ്ഞാൽ മിനിറ്റുകളുടെയോ സെക്കൻഡുകളുടെയോ ഒക്കെ വ്യത്യാസമാണ് വരുന്നത്, അത് വരും. പക്ഷേ ഈ അനോട്ടിക്കൽ അൽമനാക്ക് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യത്യാസങ്ങളും കൂടി ഉണ്ടായിരിക്കുന്നതല്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒബ്സർവേഷനും ടൈം ഫിക്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് നടന്നു വരുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നു എന്ന് വിചാരിക്കുക, ആ സമയത്ത് കാർമേഘം വന്നു കാണില്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ദിവസം ഈവനിങ്ങിലോ അല്ലെങ്കിൽ മോർണിംഗിലോ എപ്പോഴാണ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കാർമേഘം വന്നാൽ അത് കാണില്ല, അതൊന്ന്. അതേപോലെ ഈ വിസിബിലിറ്റിക്ക് ചേഞ്ചസ് വരാം. ഇപ്പോൾ ഒരു ഉദാഹരണം വഴി അത് വ്യക്തമാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഈ ജനുവരി മാസത്തിലോ ഡിസംബർ അവസാന മാസത്തിലോ ഒക്കെ ഡൽഹിയിൽ ഭയങ്കര മഞ്ഞാണ്. ആ മഞ്ഞിൽ നമുക്ക് വളരെ കുറഞ്ഞ ദൂരം പോലും മറ്റു വാഹനങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെയുള്ള ചില ചേഞ്ചസ് ആകാശത്തും സംഭവിക്കാം. അങ്ങനെ വരുന്ന സമയത്തും നമുക്കതിനെ കാണാൻ കഴിയില്ല. പക്ഷെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സാധനം അവിടെ ഉണ്ടായിരിക്കും. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പിറ്റേ ദിവസം ഇതിനെ ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിലാണ് ചന്ദ്രൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് അറിയാം. പിറ്റേ ദിവസം നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന്റെ ഉയരം കുറച്ചും കൂടി കൂടുതലുണ്ടാവും. രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയിട്ടുള്ള ഉയരമുണ്ടാവും. അത് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം, അതാണ് അതിന്റെ തെളിവ്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അത് അവിടെ ഉണ്ടായിരുന്നു എന്നാല് ഞാൻ കാണാത്തതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ അക്യുറസി, കൃത്യത ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിറ്റേ ദിവസം അതിന്റെ പൊസിഷൻ നോക്കിയാൽ നമുക്കറിയാം അത് കൂടുതലുണ്ടായി. അപ്പോ അത് ആ ആസ്പെക്റ്റിലാണ് നമ്മൾ അത് ആ വിഷയത്തെ ശാസ്ത്രീയമായിട്ട്, ഇതാണ് അതിൻ്റെ വശം. നമുക്ക് കൃത്യമായിട്ട് അത് എവിടെയാണെന്ന് അറിയാനും അതിന്, പക്ഷേ ആ സമയത്ത് അറിയാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ഗാർഡ് എടുക്കണം, അത് ശരി തന്നെയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ, ഇതാണ് അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള വിശദീകരണം ഞാൻ കഴിയുന്ന പോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സൈനോഡിക് മാസത്തിന്റെ പന്തിന്റെ തുടക്കം ന്യൂമണാണ്. അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ആദ്യം ഉണ്ടാവുന്നത്. നെക്സ്റ്റ് സൈനോഡിക് പന്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും അങ്ങനെയല്ലേ? അത് സംഗതി, അത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ചന്ദ്രന്റെ പൊസിഷൻ മനസ്സിലാക്കി ഇവിടെ ഡാർക്ക്നെസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അത് ഭൂമിക്ക് മൊത്തമായിട്ട് ഭൂമിയുടെ തിരിച്ചൽ കണക്കാക്കിയിട്ട് ഭൂമിയുടെ ഏത് ഭാഗം അവിടെ വരും എന്നുള്ളത് നമ്മൾ വേറെ കണക്കാക്കുന്നു. അങ്ങനെ രണ്ട് കാൽക്കുലേഷനിലൂടെ നമുക്ക് ഏത് സ്ഥലത്ത് എപ്പോ ന്യൂമൂൺ വരും എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ന്യൂമൂൺ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് വരിക എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആ ഷെയ്ഡ് വരുമ്പോൾ ഭൂമിയുടെ ഏത് ഭാഗം അവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ അസ്ട്രോണമിയുടെ സൈഡ് എടുത്ത് നമ്മൾ എത്ര വായിച്ചു നോക്കിയാലും അവിടെയൊക്കെ നമ്മൾ വളരെ വളരെ കൃത്യമായി എല്ലാവരും അതിലൊരു തർക്കമല്ലാത്ത രീതിയിൽ എല്ലാവരും പറയുന്നതാണ് ന്യൂമൂൺ ഒരിക്കലും വിസിബിൾ അല്ല, ന്യൂമൂൺ വിസിബിൾ അല്ല,
ന്യൂമൂൺ വിസിബിൾ ആകുന്ന ഫേസിലേക്ക് എത്തണമെങ്കിൽ ഇത്ര സമയം വേണം. അതിനെപ്പറ്റി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിന്റെ കോണനും മറ്റൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഈ ന്യൂമൂൺ വിസിബിൾ അല്ലാന്നും ന്യൂമൂൺ വിസിബിൾ ഫേസിലേക്ക് എത്തണമെന്നും പറയുന്നതും ഭൂമിന്റെ ഒരു സൈഡിലോ അല്ല പറ്റി അല്ലല്ലോ പറയുന്നത്. അത് ഭൂമിയിൽ നിന്നുള്ള ഒബ്സർവേഷനെ സംബന്ധിച്ചാണല്ലോ, ഭൂമി മുഴുവനാണ് ആ പറയുന്നത്. അപ്പൊ ആ വിസിബിൾ അല്ലാത്ത സംഗതി വിസിബിൾ ഫേസിലേക്ക് എത്താൻ ഇത്ര മണിക്കൂർ വേണമെന്ന് പറയുന്നത് ഭൂമിയുടെ ഏത് ഭാഗത്തും ബാധകമായ ഒരു സംഗതിയല്ലേ പറയുന്നത്? അല്ല അല്ല, അതാണ്. ഇപ്പൊ ഇവിടെ ഷെയ്ഡ് വന്നാൽ ഈ ഷെയ്ഡിലേക്ക് ഇവിടെ നിന്ന് എത്താനും ഇവിടെ നിന്ന് എത്താനും സമയം വ്യത്യാസം. ബാലചന്ദ്രനെ കാണുക അല്ലെങ്കിൽ കാണാനുള്ള സാധ്യത, നോ മൂൺ അല്ല ന്യൂ മൂൺ, കാണാനുള്ള സാധ്യതയിൽ ലോകത്തിന് ഒന്നായിട്ട് ഒരു പോയിന്റ് നിശ്ചയിക്കാൻ സാധ്യമാണോ എന്നുള്ളത്? നിർണയിക്കാൻ സാധ്യമാണ്, അതിന് അഗ്രിമെന്റ് എത്തിച്ചേരണം. സയന്റിഫിക്കലി പോസിബിൾ ആണ്, പോസിബിൾ ആണ്. അത് സാധിക്കുമോ? സാധിക്കും. ഒരു ഐഡിയൽ ഫിക്സ് ചെയ്യേണ്ടിരുന്നില്ലേ, ഒരു ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഫിക്സ് ചെയ്യണ്ടേ? അത് ഫിക്സ് ചെയ്യാലോ. അതെങ്ങനെ? അത് അഗ്രിമെന്റിൽ ഫിക്സ് ചെയ്യണം. ചെയ്യാൻ പറ്റൂല. പല അക്ഷാംശങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളുണ്ടാവും, അവിടെ എല്ലാ അക്ഷാംശങ്ങളും ഒരേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇപ്പോഴുള്ള ഡേറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൽ തന്നെ പല അക്ഷാംശങ്ങളിലായിട്ടാണ് രാജ്യങ്ങൾ എടുക്കുന്നത്. ഉദാഹരണമായിട്ടിപ്പം നമ്മൾ പറയുന്നത് ഒരു ന്യൂ മൂൺ ഉണ്ടായി, പിറ്റേന്ന് രാവിലെ മുതൽക്ക് മാസാരംഭം ഞങ്ങൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈന്റെ തൊട്ട് പടിഞ്ഞാറ് രാജ്യങ്ങൾ തുടങ്ങുന്ന. പക്ഷെ അതിന് വേറെ താറാറുണ്ട്, നമുക്ക് സുബഹി എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. സുബഹി അത് ഈ ഡേറ്റ് ലൈന്റെ പടിഞ്ഞാറുള്ള തൊട്ട് പടിഞ്ഞാറുള്ള രാജ്യങ്ങൾ പല രാജ്യങ്ങളും പല സമയത്താണ്. ഈ ന്യൂമൂൺ ഉദാഹരണമായിട്ട് ഒന്ന് വിവരിക്കാം. ഒരു 3 മണിക്ക് GMT ന്യൂമൂൺ ഉണ്ടായി, പിറ്റേന്ന് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുതൽക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ഡേറ്റ് ആരംഭിക്കുന്നുള്ള. പക്ഷെ ആ 3 മണി ഒരു ഞായറാഴ്ച, സപ്പോസ് ഒരു സൺഡേ 3 മണിക്ക് വൈകുന്നേരം, ആ ഞായറാഴ്ച ഇംഗ്ലണ്ടിലെ ടൈമിനനുസരിച്ച് ഉണ്ടായി ന്യൂമൂൺ ഉണ്ടായി എങ്കിൽ അന്ന് ആ സമയം തിങ്കളാഴ്ച രാവിലെ 3 മണിയായിരിക്കും ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ. ചില രാജ്യങ്ങൾ ഉദാഹരണമായിട്ട് പോകും, ചില കാലങ്ങളിൽ 3 മണിക്ക് മുമ്പായിട്ട് ചില രാജ്യങ്ങൾ സുബൈ കഴിഞ്ഞു പോയി. ഉദാഹരണമായിട്ട് ന്യൂസിലാൻഡിലൊക്കെ സുബൈ കഴിയും ഡിസംബർ മാസങ്ങളിലൊക്കെ, ജനുവരിയിലൊക്കെ. നേരെ മറിച്ച് അതേ ഡേറ്റ് ലൈനിൽ തന്നെ കിടക്കുന്ന കുറേ കൂടി അക്ഷാംശങ്ങൾ മേലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫിജിയിലൊക്കെ സുബൈയൊക്കെ 4:30. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നവർ സുബൈ കഴിഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്ക് സുബൈ കഴിഞ്ഞു. അപ്പൊ സുബൈ കഴിഞ്ഞവർക്ക് ഡേറ്റ് തുടങ്ങാൻ പറ്റില്ല ന്യൂസിലാൻഡുകാർക്ക്. നേരെ മറിച്ച് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ തൊട്ടടുക്ക് കിടക്കുന്ന ഫിജിക്കാർക്ക് തുടങ്ങാൻ സാധിക്കും. അപ്പൊ 2 ദിവസങ്ങളിലായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഈ തോന്നുന്ന അനുസരിച്ച് എടുക്കണം, കാരണം ഒരേ അക്ഷാംശത്തിലല്ല. അപ്പൊ ഒരേ ഡേറ്റിൽ തൊട്ട് പടിഞ്ഞാറുള്ള രാജ്യങ്ങളിൽ തന്നെ വ്യത്യസ്ത അക്ഷാംശങ്ങൾ കിടക്കുന്നതുകൊണ്ടും സുബൈ ടൈം വ്യത്യാസമായതുകൊണ്ടും ഒരേ ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പോളാർ റീജിയനില്, അസ്തമനം തന്നെ ഇല്ലാത്ത പ്രദേശങ്ങളുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ ഒരു അഗ്രിമെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരു അഗ്രിമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അഗ്രിമെന്റ് എന്ന്